വിശുദ്ധരോടൊപ്പം മാർച്ച് 11 വിശുദ്ധ എവ്ലോജിയൂസ്. സ്പെയിനിലെ കൊർദോവ എന്ന പ്രദേശത്ത് ഒരു സെറ്റയർ കുടുംബത്തിലാണ് എവ്ലോജിയൂസ് ജനിച്ചത്. സുകൃതം കൊണ്ടും പഠന സാമർഥ്യം കൊണ്ടും പ്രസിദ്ധിയാർന്ന കഥാനായകൻ ഒരു പുരോഹിതനായിത്തീർന്നു. സ്പെയിനിലെ പ്രധാന വൈദിക സെമിനാരിയിലെ മുഖ്യ അധ്യാപകനുമായി പഠനവും ജാഗരണവും ഉപവാസവും പ്രാർത്ഥനയും ചേർന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം എത്രയും ഭാസുരമായിരുന്നു. 850 ഭീകരമായ ഒരു മതമർദ്ദനമുണ്ടായി. അന്നാണ് അദ്ദേഹം ഫ്ലോറ, മേരി എന്നീ കന്യകമാരെ സംബോധന ചെയ്ത് രക്തസാക്ഷിത്വത്തിനാഹ്വാനം എന്ന ഗ്രന്ഥം എഴുതിയത്. 852 കൊർദോവ കൗൺസിൽ ആരും സ്വയം രക്തസാക്ഷിത്വത്തിന് സമർപ്പിക്കരുതെന്ന് നിശ്ചയിച്ചു. 858 തൊളോദോ ആർച്ച് ബിഷപ്പ് മരിച്ചപ്പോൾ എവ്ലോജിയൂസിനെ പിൻഗാമിയായി തിരഞ്ഞെടുത്തുവെങ്കിലും അഭിഷേകത്തിനു മുൻപ് അദ്ദേഹം വധിക്കപ്പെട്ടു. ലയോക്രീഷ്യ എന്ന മുസ്ലിം കന്യക രഹസ്യമായി ക്രിസ്തു മത തത്വങ്ങൾ പഠിച്ചു ജ്ഞാനസ്നാനം സ്വീകരിച്ചിരുന്നു. അവൾക്ക് മാതാപിതാക്കന്മാർ പ്രാർത്ഥനാ സ്വാതന്ത്ര്യം നൽകാഞ്ഞതിനാൽ അവളുടെ ആഗ്രഹപ്രകാരം വിശുദ്ധ എവ്ലോജിയൂസും അദ്ദേഹത്തിൻ്റെ സഹോദരി അനുലോണയും കൂടി അവളെ ഒളിപ്പിച്ചു. ഇതറിഞ്ഞ് മാതാപിതാക്കന്മാർ എവ്ലോജിയൂസിനെ സാരസന്മാരുടെ രാജാവിൻ്റെ മുൻപിൽ ഹാജരാക്കുകയും രാജാവിൻ്റെ കൗൺസിലിൽ അദ്ദേഹത്തിൻ്റെ ശിരസ് ഛേദിക്കുമ്പോൾ വിധിക്കുകയും ചെയ്തു. വധസ്ഥലത്തേക്ക് അദ്ദേഹത്തെ ആനയിക്കുമ്പോൾ ഒരു ഭൃത്യൻ അദ്ദേഹത്തിൻ്റെ ഒരു കരണത്തടിച്ചു. ഉടനെ മറ്റേ കരണം അദ്ദേഹം കാണിച്ചു കൊടുക്കുകയും ആ ഭൃത്യൻ ആ കരണത്തും അടിക്കുകയും ചെയ്തു. പീഡനങ്ങൾക്കൊടുവിൽ 859 മാർച്ച് 11 തീയതി അത്യന്തം പ്രസന്നതയോടെ അദ്ദേഹം മൃത്യുവരിച്ചു. ഒരു വിശുദ്ധന്റെ ഹൃദയത്തിന് രൂപം നൽകുക പ്രസാദവരത്തിന്റെ പ്രവൃത്തിയാണ്.